ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. സാമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ രൂപതയിലെ ചരിത്ര പ്രസിദ്ധമായ സെന്റ് ഫ്രാൻസിസ് സേവിയർ തീർത്ഥാടന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. രാവിലെ പള്ളിയിൽ വെച്ച് നടത്തിയ ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കെടുത്ത് നേതൃത്വം വഹിച്ചു. സാമ്പളൂർ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയായ ഇവോക്ക് 2K24 ഉദ്ഘാടനം കോട്ടപ്പുറം രൂപത വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ ബെന്നി ചിറയിന്മേൽ നിർവഹിച്ചു. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇടവകയിലുള്ള ആളുകൾ, കുട്ടികൾ മാത്രമല്ല എല്ലാവരും വിദ്യയിലൂടെ സ്വയം വിമർശിച്ച് പുതുവഴികൾ കണ്ടെത്തി നിരന്തരം എന്ന വണ്ണം വളരേണ്ടിയിരിക്കുന്നു. നിരന്തരമായിട്ട്, വെറുതെ ഒരു സമയത്ത് മാത്രം ചെയ്യുന്ന കാര്യമല്ല, നിരന്തരമായിട്ട് സ്വയം വിമർശിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ 8-ാം ക്ലാസ്സിലെ കുട്ടിയായിരിക്കാം, 5-ാം ക്ലാസ്, 8-ാം ക്ലാസ്സിലേക്ക് ഉള്ളവരുണ്ട് അറിഞ്ഞുകൂടെ എനിക്ക്, 8 തുടങ്ങിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ ഒരാളാണെന്ന് വിചാരിക്കാം. അയാൾ എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഉത്തരം ഇപ്പോൾ തന്നെ ഉണ്ടായി വരണം. ഒരു 12 വയസ്സുള്ള കുട്ടികൾ മുതൽ അത്തരത്തിൽ ഒരു ദിശാബോധത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അതിനാണ് യഥാർത്ഥത്തിൽ ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്നാൽ അത് ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലുള്ളത് കൂടിയാണ്. എല്ലാവരും വിചാരിക്കും വലിയ പൈസ ഉണ്ടാകണം, ധനസമ്പാദനം, അത് വിദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ധനസമ്പാദനത്തേക്കാൾ നമ്മൾ ഭാരതീയ തത്വചിന്ത നോക്കിയാൽ പോലും ധനസമ്പാദനം തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, പക്ഷെ അതിനതീതമായി നമ്മുടെ ശരീരം തന്നെ ഒരു സാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് പൈസ വേണം, ശരിയാണ്, എന്നാൽ പൈസയ്ക്കതീതമായിട്ടുള്ള പല കാര്യങ്ങളും, ഏറ്റവും പ്രധാനമായി ധർമ്മം ചെയ്യുന്നവർ, മൂല്യമുള്ള വ്യക്തികൾ, സത്യം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ, ഇത്തരത്തിൽ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കുണ്ട്, കോൺഗ്രുവൻ്റ് ലൈഫ്, ഇൻറ്റഗ്രേറ്റഡ് ലൈഫ്. അപ്പോൾ അതിലേക്കുള്ളൊരു വഴിയാണ് സ്വച്ഛമായ, സ്വസ്ഥമായ ഇടങ്ങളിൽ ജോലി ചെയ്യാൻ പ്രാപ്തരായ വ്യക്തിയായി മാറുക എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ നിമിഷം നിങ്ങളിവിടെ ആയിരിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കെടുത്ത് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ആധുനിക ലോകത്തിൽ കുട്ടികളെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ മാതാപിതാക്കന്മാർക്ക് ഒത്തിരിയേറെ മോട്ടിവേഷൻ നൽകുന്ന ഒരു പുസ്തകത്തിൻ്റെ ഓതർ കൂടിയാണ്. അതോടൊപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിസോഴ്സ് പേഴ്സണാണ് സ്നേഹമുള്ള ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം കഴിഞ്ഞ 10-16 വർഷമായി നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മേഖലയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥിനികളെ ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള, അവർക്ക് വേണ്ടിയുള്ള ബോധ്യങ്ങൾ, അവർക്കുള്ള നേരായ പാതകൾ കാണിച്ചു കൊടുത്ത അനുഭവസമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. കൂടിയിരിക്കുന്ന കുട്ടികളുടെ ഇരിപ്പ് തന്നെ വളരെ ഓർഡറാണ്. കാരണം പല സ്ഥലങ്ങളിൽ സെമിനാറുകൾ എടുക്കാൻ ചെല്ലുമ്പോൾ ആ സെമിനാർ എടുക്കുന്ന ആളുകൾ തന്നെ പറയാറുണ്ട്, നിങ്ങൾ ഇരിപ്പ് കണ്ടാൽ തോന്നും അലസമായിട്ട്, കാരണം ഫ്രണ്ടിലൊന്നും ആളില്ല, ഇടയ്ക്കെല്ലാം ഒരു ഗ്യാപ്പ്,
അവിടെയും ഇവിടെയെല്ലാം ഒഴിഞ്ഞു കിടക്കും. പക്ഷെ ഇപ്പോൾ തന്നെ ഒരു ഒരു യഥാർത്ഥമായ താല്പര്യമുള്ള ഒരു അറിവ് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകും. റവറന്റ് ഫാദർ നിവിൻ കളരിത്ര ആശംസകൾ നേർന്നു. പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജോമോൻ പിൻഹീറോ, വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി കൺവീനർ ലാൻസി, ഫാമിലി സെന്റർ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി അവേര, ട്രസ്റ്റ് അംഗങ്ങളായ ഫ്രാൻസിസ് സിമേത്തി, എസിംലെ ഡിസോറി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബ്രദർ സ്റ്റീവൻ ചാർലി ഡിസിൽവർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ന്യൂ ജനറേഷൻ പാരന്റിംഗ് സെഷനിൽ ഡോക്ടർ സിജു തോട്ടപ്പള്ളി മോട്ടിവേഷൻ സെമിനാർ നടത്തി. നിങ്ങൾ ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ 2 lakhs എന്നഫ് ആവില്ല എന്നിവിടെ പറയുന്നു. അപ്പൊ എത്ര രൂപ കിട്ടേണ്ടി വരും? ഈ ലൈഫ് സ്റ്റൈൽ പോരാ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടേണ്ടി വരും? യെസ്, 4 എങ്കിലും കിട്ടേണ്ടി വരും അല്ലെ. ഞാൻ പറയും, ഇന്ന് പോലും നമുക്ക് 4 lakhs സുഖമായിട്ട് മാസം ഉണ്ടാക്കുന്ന ചേട്ടന്മാരെ നമുക്കറിയാം. എവിടെയും അയർലൻഡിലോ ന്യൂസിലാൻഡിലോ കാനഡയിലോ പോയിട്ടല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നിട്ട് തന്നെ ഏകദേശം 4 lakhs 5 lakhs ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. My dear friends, ഞാൻ മണിനെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, നോ, സംതിങ് മോർ ദാൻ ദാറ്റ് ഇസ് ഓൾവേസ് വി നീഡ് വാല്യൂസ്, വാല്യൂസിലേക്ക് നമുക്ക് കടക്കാം. ബട്ട് സംതിങ് മോർ ദാൻ ദാറ്റ് ഇസ് ഓൾവേസ് നമ്മുടെ ജീവിതത്തിൽ ഒരു 3 lakhs അല്ലെങ്കിൽ 4 lakhs 5 lakhs ആഫ്റ്റർ 10 years ഇഫ് യു വോണ്ട് ടു ഗെറ്റ്, ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് എ വിഷൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷൻ വേണം. വിഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഇസ് ഓൾവേസ് ഫുട്ബോൾ. കരിയർ കൺസൾട്ടന്റ് ERVK കൃഷ്ണകുമാർ ക്ലാസ് നയിച്ചു. ബയോളജി കെമിസ്ട്രി കൂടി കൂട്ടി പഠിച്ചാൽ അത് മെഡിസിൻ ആയി. ഓ, കൊള്ളാമല്ലേ. ചിലത് പറയും, സാറേ എനിക്ക് മെഡിസിൻ എന്ന് പറയുന്ന സാധനം ഇഷ്ടമാണ്, പക്ഷെ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമാണ്. ബയോളജി എന്ന് കേൾക്കുമ്പോഴേ ഒരു ചൊറിച്ചിലാണ്. കാര്യം എന്താ, ആ ബയോളജി മതിയായിരുന്നു 10th class വരെ. +2 ഞങ്ങൾ കേൾക്കുമ്പോഴേ സാറേ അറിഞ്ഞത് ഈ ബയോളജി അവിടെ പൊട്ടിത്തെറിച്ച് ബോട്ടണിക്സ് തുടങ്ങി. ഇത് അത് കഴിയുമ്പോൾ മൈക്രോബയോളജി, പ്ലാന്റ് മൈക്രോബയോളജി, മെഡിക്കൽ ബയോളജി, ഓ അതൊന്നുമില്ല, സത്യത്തിൽ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് കെമിസ്ട്രി മാത്രം ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കുട്ടിക്ക് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടി ആലോചിക്കുന്നത് ഫാർമക്കോളജിയെ കുറിച്ചാണ്. ഒരാൾക്കും ബയോ കെമിസ്ട്രി, ഒരാൾക്കും ഓർഗാനിക് കെമിസ്ട്രി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവാം. അപ്പൊ അവിടെ ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ എഗ്രി ചെയ്ത ആരോഗ്യസ് പറയാണ്, എനിക്ക് കോൺഫിഡൻറ് അല്ലാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എൻ്റെ 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 കസിൻ അതിന് പോയി, സാർ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ചമുക്ക് ഈ കോഴ്സിനാണ് സാധിച്ചത്, ചമുക്കില്ലാണ്ട് എനിക്ക് പറ്റില്ല സാർ. എന്നിട്ടോ ഇപ്പോഴാണ് സാർ മനസ്സിലായത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. പിന്നെ നമ്മൾ മൊത്തം അവിടെയൊക്കെ വേച്ചേഴ്സ് നടക്കാം. അപ്പൊ നിങ്ങളുടെ അച്ഛനമ്മമാരെ ക്ഷമിക്കണം കേട്ടോ, അച്ഛനും അമ്മയും പറയുന്നതോ ടീച്ചർ പറയുന്നതോ നിങ്ങളുടെ ചങ്ക് പറയുന്നോ അല്ല, നീ നിന്നോട് പറയുന്നതാണ് എന്റെ പ്രൊഫഷൻ. എന്താ കാരണം അറിയാമോ, +2 കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചുമന്നുകൊണ്ടിരുന്ന പുസ്തകങ്ങളിലെ അറിവുകൾ നമ്മുടെ തലയിലെടുത്തത് പകർത്തി എഴുതി കിട്ടിയ മാർക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. ഡേസി നന്ദി പറഞ്ഞു. ഇടവകയിലെ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുടെയും കൈക്കാരന്മാരുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച EVOK 2K24 സാമൂഹിക പ്രതിബദ്ധതയിലൂടെ ജീവിത സാഫല്യം നേടുവാൻ കുട്ടികൾക്ക് ഇത് പ്രചോദനമേകി.